സർക്കാരിന്റെ പദ്ധതികളെയും ശ്രമങ്ങളെയും തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ. അവർക്ക് നെഗറ്റീവ് മാത്രമേ കണ്ടുപിടിക്കാൻ സമയമുള്ളൂ, അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ. എന്നാൽ ഇപ്പോൾ സർവീസ് ആരംഭിച്ചതിന് പിന്നാലെ തുടർച്ചയായി KSRTC സ്വിഫ്റ്റ് ബസ്സുകൾ അപകടത്തിൽപ്പെടുന്ന റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച് KSRTC തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് KSRTC ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുള്ളത്. വാഹനങ്ങൾക്ക് അപകടം സംഭവിക്കുക സ്വാഭാവികമാണ്. ഏറ്റവും പുതിയ വാഹനങ്ങൾക്കും പഴയ വാഹനങ്ങൾക്കും ഇതൊക്കെ സംഭവിക്കാം. എങ്ങനെ സംഭവിക്കുന്നു എന്നതാണ് പ്രധാനമെന്നും KSRTC ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിട്ടുണ്ട്. പറഞ്ഞത് ശരിയാണ്, ദിവസേന എത്ര വണ്ടികളാണ് അപകടത്തിൽപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ KSRTC ഉണ്ടായ തട്ടലും മുട്ടലുമാണ് അന്താരാഷ്ട്ര കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ കൃത്യമായ അജണ്ടയോടെയും തെറ്റായ വിവരങ്ങളുമാണ് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ പ്രചരിപ്പിച്ചത്. പക്ഷെ അതെല്ലാം KSRTC വൻ പ്രശസ്തി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അപകടത്തിന്റെ തെറ്റായ വാർത്ത നൽകിയ ശേഷം പിന്നീട് CCTV ദൃശ്യം പരിശോധിച്ച് സ്വിഫ്റ്റ് ബസിന്റെ ഡ്രൈവറുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടെങ്കിലും വാർത്ത നൽകിയവരാരും ശരിയുടെ പക്ഷം ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചില്ലെന്നും KSRTC കുറ്റപ്പെടുത്തി. പൊതുജനത്തിന് ആവശ്യമായതും സൗകര്യപ്രദമായതും വിശ്വാസയോഗ്യമായതുമായ ഏത് സൗകര്യങ്ങളും സേവനങ്ങളും അവർ സ്വയം തിരഞ്ഞെടുക്കുകയാണ് പതിവ്. അതാണ് KSRTC. സ്വിഫ്റ്റിന് ലഭിച്ച സ്വീകാര്യതയും അത് തന്നെയാണ്. ഡീഗ്രേഡിംഗ് ചെയ്യാൻ വന്നവരൊക്കെ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. കാരണം നിങ്ങളുടെ അമിതാവശ്യം ഞങ്ങൾക്ക് നൽകിയത് ഒരു രൂപ ചിലവില്ലാതെ ലോകോത്തര പ്രീമിയം ബ്രാൻഡ് ബസ്സുകൾക്ക് ലക്ഷങ്ങൾ മുടക്കി പരസ്യം നൽകിയാൽ കിട്ടുന്നതിലേറെ പ്രശസ്തിയും അതിലൂടെ സത്യസന്ധമായ വസ്തുതകൾ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള അവസരവുമാണ് എന്നത് നന്ദിയോടെ സ്മരിക്കുന്നു. KSRTCയോ KSWIFTയോ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട ചില മാധ്യമങ്ങൾക്കും സമൂഹ മാധ്യമങ്ങളുടെ ഒരു വിഭാഗത്തിനും പ്രതിസ്ഥാനത്ത് KSRTCയോ KSWIFTയോ ആകുന്നത് ബോധപൂർവമല്ലെന്ന് കരുതാൻ തരമില്ല. എന്തായാലും ഇവിടെ എത്രയൊക്കെ KSRTCയെ തരം താഴ്ത്താൻ ശ്രമിച്ചാലും ആരോടും പരാതിയുമില്ല. ദയവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് തിരിച്ചറിയുക. KSRTC എന്നും ജനങ്ങൾക്ക് സ്വന്തം, ജനങ്ങളോടൊപ്പം അത് വെച്ച് മുൻപോട്ട് പോവുക തന്നെ ചെയ്യും. അതേസമയം KSRTC സ്വിഫ്റ്റ് ബസ് സർവീസ് ആരംഭിച്ചതിന് പിന്നാലെ സ്വകാര്യ ബസ് സർവീസുകൾ തങ്ങളുടെ നിരക്കും കുത്തനെ കുറച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് KSRTC ഫേസ്ബുക്ക് പേജിൽ കുറിപ്പും പങ്കുവച്ചിരുന്നു. KSRTC സ്വിഫ്റ്റിനെ ഭയക്കുന്നത് ആര്, എന്തിന് എന്ന സ്റ്റോറി വന്ന് മണിക്കൂറുകൾക്കകം സ്വകാര്യ കോൺട്രാക്ട് കാരേജ് ബസ്സുകൾ അവരുടെ കൂടിയ നിരക്കുകൾ കുറച്ചും തുടങ്ങി. എന്തായാലും യാത്രകൾക്ക് KSRTC ഇഷ്ടപ്പെടുന്നവർ ഏറെയാണ്. ആ വിശ്വാസം അവർ കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇനിയും ഡീഗ്രേഡിംഗ് ആയി വരുന്നവർ കണ്ടം വഴി ഓടുന്നതാകും നല്ലത്.